ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫൈനലി കീറ്റോ ഡയറ്റ് ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് ഞാൻ ഫുൾ ഡേ കീറ്റോ ഡയറ്റിംഗ് ആണ് ചെയ്തത്, അതും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ആൻഡ് സ്നാക്സ് ഇൻക്ലൂഡഡ്. അതൊക്കെയാണ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത്. ഐ ഹോപ്പ് യു എൻജോയ് ദ റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് കീറ്റോ സൈക്കിൾ ആപ്പാണ്. അപ്പൊ ഞാൻ എന്റെ കീറ്റോ സൈക്കിൾ ആപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒനിയൻസ്, മഷ്റൂം, എഗ്സ്, നട്ട്സ്, ചീസ്, ബട്ടർ ഒക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. എക്സെപ്റ്റ് ഫോർ സീ ഫുഡ്സ് ഞാൻ കഴിക്കുന്നില്ല, അതുമാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. പിന്നെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് മീൽ ഓപ്ഷൻസ് അതൊക്കെ വരും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടുഡേയ്സ് മീലിൽ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ടുഡേയ്സ് മീലിൽ വ്യൂ ഓൾ ഉണ്ട്. സോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഷാക്ഷുക്കയാണ്, പിന്നെ വാൾനട്ട് സ്നാക്ക് ഉണ്ട്, ലോ കാർബ് തബൂല സാലഡ് ഉണ്ട്, ബ്രസീൽ നട്ട്സ് ഉണ്ട്, കീറ്റോ ഗ്രീക്ക് എഗ്സ് സ്ക്രാമ്പിൾ ആണുള്ളത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് $1.25 പെർ വീക്ക് ആണ്. ഇതിൽ നമുക്ക് കിട്ടുന്നത് വർക്ക്ഔട്ട് പ്ലാൻ ഉണ്ട്, ഡയറ്റ് പ്ലാൻ ഉണ്ട് വിത്ത് റെസിപ്പീസ് ഇൻക്ലൂഡ് ാണ്, പിന്നെ വാട്ടർ ഇൻടേക്, സ്റ്റെപ്പ് കൗണ്ട്സ്, ഇതെല്ലാം അവൈലബിൾ ആണ് ഈ കീറ്റോ ഡയറ്റ് സൈക്കിൾ ആപ്പിൽ. ഈ ഒരു കീറ്റോ സൈക്കിൾ ആപ്പിന് വേണ്ടിയിട്ട് 85% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഓൺ ആനുവൽ പ്ലാൻസ്. സോ നിങ്ങൾ എന്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക, അവിടെ അശ്വതി എന്ന് പറയുന്ന കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 85% ഡിസ്കൗണ്ട് കിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ആനുവലി ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഓൺ എ കീറ്റോ ഡയറ്റ്. എഗ് ഷാക്ഷുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒനിയൻസ് ഇട്ടിട്ടുണ്ട്, ടൊമാറ്റോ, ഗാർലിക്, എഗ്സ് ആണ്. ഈ കേലെന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള കേൽ, ബേബി കേൽസ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ട്രസ്റ്റഡ് ആയിട്ടുള്ള മാനുവൽ ചോപ്പറാണ് ഇതിലെ എഗ് ഷാക്ഷുക്ക ഉണ്ടാക്കാൻ ഫുള്ളി യൂസ് ചെയ്യുന്നത്. സോ മൈന്യൂട്ട്ലി ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അനിയൻസും ഗാർലിക്കും ഇട്ടിട്ട് നന്നായിട്ട് മാനുവൽ ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്യുന്നുണ്ട്. ഈ മാനുവൽ ചോപ്പർ ഉള്ളത് കൊണ്ട് തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊരു 30 ദിറത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു, പക്ഷെ സൂപ്പർവാണ്. സ്കില്ലറ്റിലാണ് ഉണ്ടാക്കുന്നത്. സോ ഇവർ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. സോ രണ്ടാൾക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഇടുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നന്നായിട്ട് ഈ അനിയൻസും ഗാർലിക്കും നന്നായിട്ട് സോട്ടേ ചെയ്യുക. ഇതൊരു 2-3 മിനിറ്റ് പിടിക്കും നന്നായിട്ട് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട്. അനിയൻസ് നന്നായിട്ട് സോഫ്റ്റ് ആവും വരേക്കും ഞാൻ കുറച്ച് ബേബി കേൽ എടുത്തിട്ട് ഞാനിത് നന്നായിട്ട് കഴുകുന്നുണ്ട്. ഇത് പെസ്റ്റിസൈഡ് ഫ്രീ ആയിട്ട് ആണ് എഴുതിയിട്ടുള്ളത് ബോക്സിൻ്റെ മേളിൽ. പക്ഷേ ഈ കേലൊക്കെ ഉണ്ടാവുന്ന സ്ഥലത്ത് ഭയങ്കര പെസ്റ്റിസൈഡ്സ് ഉള്ളൊരു ഒരു ഗ്രീൻ ലീഫി വെജിറ്റബിൾ ആണ്. പിന്നെ ഇത് കർലി ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. സോ നന്നായിട്ട് കൈകൊണ്ടൊക്കെ മസാജ് ചെയ്തിട്ട് ഇത് കഴുകിയെടുക്കാം. എഗ് ഷാക്ഷുക്ക എന്ന് പറയുന്നത് നോർത്ത് ആഫ്രിക്കയിലുള്ളൊരു ഡിഷാണ്. സോ ഇത് കൂടുതൽ പോപ്പുലർ ആയത് മിഡിൽ ഈസ്റ്റിലാണ്, പക്ഷെ മെയിൻ ഇത് വന്നത് നോർത്ത് ആഫ്രിക്കയിൽ നിന്നിട്ടാണ്. സോ ഇതിൻ്റെ ബേസ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോ സോസ് ആണ്. സോ ഞാൻ ഇതിനെ പ്യൂരി ചെയ്യുന്നുണ്ട്. ഇത് ഈസിലി നന്നായിട്ട് പ്യൂരി ആവാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ മാനുവൽ ചോപ്പർ യൂസ് ചെയ്തിട്ട് കുറച്ച് ഹൈ സ്പീഡിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അനിയൻ ഗാർലിക് നന്നായിട്ട് സോഫ്റ്റായി കഴിഞ്ഞിട്ട് ഈ ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിലിട്ട് വെക്കാം. ഓയിൽ സെപ്പറേറ്റ് ആവുന്നത് വരെ വേവിക്കാം. ഇനി നമുക്ക് ബേബി കേലിന് നന്നായിട്ട് ചോപ്പ് ചെയ്യാം. ഈ ബേബി കേലിന് കുറേ അധികം പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബേബി കേൽ യൂസ് ചെയ്യുന്നത് ഈ റെസിപ്പിയിൽ. അല്ലെങ്കിൽ ബേബി സ്പിനാച്ചും യൂസ് ചെയ്യാം. ബേബി കേൽ ഇട്ടത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ഷാക്ഷുക്കയ്ക്ക് ഉള്ളത്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആകെ ഇതിൽ ഇടുന്ന എരിവ് എന്ന് പറയുന്നത് റെഡ് ചില്ലി ഫ്ലേക്സിൽ നിന്നിട്ടാണ് കിട്ടുന്നത്. അധികം എരിവൊന്നും ഇല്ലാത്ത ഒരു ഡിഷാണ് എഗ് ഷാക്ഷുക്ക. കുറേ അധികം ടാങ്കിയാണ് എഗ് ഷാക്ഷുക്കയ്ക്ക് ഉള്ളത്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതിന് 4 വെൽസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ എഗ്ഗിന് ഇടാൻ പോകുന്നത്. യൂഷ്വലി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇത് പൊറോട്ട അല്ലെങ്കിൽ കുബൂസ് വെച്ചിട്ടൊക്കെയാണ് ഇത് കഴിക്കുന്നത്. ലൈറ്റ് ആൻഡ് സിമ്പിൾ ആണ്. ബേബി കേലിന്റെ കുറച്ച് ബിറ്റർനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അല്ലെങ്കിൽ ടേസ്റ്റ് നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ മസാലകൾ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ഗാർലിക്കിന്റെയും ഓലീവ് ഓയിലിന്റെയും ഫ്ലേവേഴ്സ് ആണ് കൂടുതൽ വരുന്നത്.
ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ സ്നാക്ക് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അവർ പറഞ്ഞിട്ടുള്ളത് ബ്രസീൽ നട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, 30 ഗ്രാം. പക്ഷെ ഞങ്ങൾ ബ്രസീൽ നട്ട്സ് വാങ്ങിക്കാൻ ഉള്ളിൽ പോയപ്പോൾ പ്രൈസ് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ അടുത്തേക്ക് പോയില്ല. അതിന് പകരമായിട്ട് ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ സിം പ്രോപ്പർട്ടീസ് ഉള്ളത് വാൾനട്ട്സ് ആണ്. സോ ഞാൻ വാൾനട്ട്സ് ആണ് കഴിച്ചത്. 30 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 7-8 വാൾനട്ട്സ് ആണ് കഴിച്ചത്. ഇന്നത്തെ ദിവസത്തെ കീറ്റോ ഡയറ്റിൽ കഴിച്ചതിൽ എൻ്റെ ഫേവറേറ്റ് റെസിപ്പിയാണ് ഈ ലോ കാർബ് തബുല. തബുല ഒരു ലെവൻടൈൻ അല്ലെങ്കിൽ ഒരു അറബിക് സാലഡ് ആണ്. കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് ലോ കാർബായിട്ടുള്ള ഡയറ്റാണ്. പക്ഷെ തബുല ഉണ്ടാക്കുന്നത് ബൾഗർ അല്ലെങ്കിൽ കിനുവ ഒക്കെ വെച്ചിട്ടാണ്. അതിലെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മൾ ഇവിടെ കോളിഫ്ലവർ യൂസ് ചെയ്യുന്നത്. കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഗ്രേറ്റർ ആണ്. അടിപൊളിയായിട്ട് ഗ്രേറ്റ് ആയിട്ട് വന്നു. പിന്നെ ഇതിനെ കുറച്ച് അല്പം സമയത്തിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാം. കുറച്ച് വെള്ളം മതി ഈ കോളിഫ്ലവറിന് കുക്കാവാൻ വേണ്ടിയിട്ട്. അധികം നമ്മളിതിനെ ഷ്വേ ആക്കാൻ പാടില്ല. ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിടക്കണം. സോ ഒരു ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇതിനെ നന്നായിട്ട് കുക്ക് ചെയ്താൽ മാത്രം മതി. ആ ഒരു കുക്കാവുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യാം. ഇതിനാവശ്യമുള്ളത് കുക്കുംബറാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ 4 ഹെർബ്സാണ്. അതിൽ ആദ്യത്തെ ഹെർബ് എന്ന് പറയുന്നത് കൊറിയാൻഡർ ലീവ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു പിടി മിൻറ്റ് ലീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പിടി പാർസ്ലി ലീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പാർസ്ലി ലീവ്സും കൊറിയാൻഡർ ലീവ്സും ഒരേപോലത്തെ സ്മെല്ലും ഫ്ലേവർ ആണെന്നാണ്. പക്ഷേ പാർസ്ലി ലീവ്സിൻ്റെ ഫ്ലേവർ അടിപൊളിയാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഡെഫിനറ്റ്ലി ഞാൻ ഇനിയും പാർസ്ലി ലീവ്സ് എന്തായാലും വാങ്ങിച്ച് റെസിപ്പീസിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ആ ഒരു സമയത്ത് നമ്മുടെ കോളിഫ്ലവർ എല്ലാം ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട് ഇടാം. സാലഡ് അല്ല, അതുകൊണ്ട് തന്നെ ചൂടായിട്ട് കഴിക്കാൻ ഇത് അത്രയ്ക്ക് നല്ലതായിരിക്കില്ല. ഇത് കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക പുറത്ത്. ആ ഒരു സമയത്ത് നമുക്ക് 4-ാമത്തെ ഹെർബ് സ്പ്രിംഗ് അനിയൻ ചോപ്പ് ചെയ്തിട്ട് ഇതിലിടാം. സോ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് പെപ്പർ ആൻഡ് സോൾട്ട് ആണ് ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ ലെമൺ ജ്യൂസ് സ്ക്വീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ്ലി ഈ ഒരു സാലഡിന് നല്ല ക്രഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പംകിൻ സീഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മെഡിറ്റേറേനിയൻ ഡിഷ് എന്ന് പറയുന്നത് ഒലിവ് ഓയിൽ ഇല്ലാതെ കംപ്ലീറ്റ് ആവില്ല. സോ നല്ല വെർജിൻ ഒലിവ് ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ്ലി നമ്മുടെ ഈ ഒരു സാലഡിലെ സ്റ്റാർ ആണ് ഫേറ്റ ചീസ്. ഞാൻ ഈ 3 Cows പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് യൂസ് ചെയ്തത്. ഇത് വാങ്ങിക്കാൻ വേണ്ടിയുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അറബിക് ആയിട്ടുള്ള ഒരു ലേഡി ഇത് എടുക്കുന്നത് കണ്ടു. സോ ഞാൻ അവരെയാണ് ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത് എടുത്തത്. ആൻഡ് ട്രസ്റ്റ് മീ, നല്ലൊരു ഫേറ്റ ചീസ് തന്നെയായിരുന്നു. ഈ ഒരു സാലഡിന് ഇങ്ങനെ ക്രംബിൾ ആയിട്ടാണ് നമ്മൾ ഫേറ്റ ചീസ് ഇടുന്നത്. സോ ഇങ്ങനെ ചീസിനെ ക്രംബിൾ ചെയ്തിട്ടിടാം. കോളിഫ്ലവറിന്റെ ഒട്ടും തന്നെ സ്മെല്ല് വരുന്നില്ല. ടെക്സ്ചർ പോലും ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സ്മെല്ല് വരാത്തതിന്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു നമ്മൾ 4 ഹെർബ്സ് ഇട്ടിട്ടുണ്ട്. ഫ്രഷ് ഹെർബ്സ്, പാർസ്ലി, കൊറിയാൻഡർ, മിൻറ്റ് ലീവ്സ്, സ്പ്രിംഗ് ഓണിയൻസ്. ഈ 4 ഇട്ടത് കൊണ്ട് തന്നെ ഇതിൻ്റെ കോളിഫ്ലവർ ആണെന്ന് മനസ്സിലാവാൻ പോകുന്നില്ല. പിന്നെ നല്ല ഫില്ലിംഗ് ആണ്. ഫേറ്റ ചീസ് ആണ് ഇതിൻ്റെ അടിപൊളി മെയിൻ സ്റ്റാർ. പംകിൻ സീഡ് ഇട്ടത് കൊണ്ട് തന്നെ നല്ല ക്രഞ്ചിനെസ് ഫീല് കിട്ടുന്നുണ്ട്. രാത്രിക്കലത്തെ ഡിന്നറാണ് ഗ്രീക്ക് എഗ് സ്ക്രാമ്പിൾ. ഈ എനിക്ക് തോന്നുന്നു മിഡിൽ ഈസ്റ്റേൺ ആൾക്കാരെ ഞാൻ വളരെയധികം തെറ്റിദ്ധരിച്ചു. കാരണം ഞാൻ വിചാരിച്ചത് മിഡിൽ ഈസ്റ്റേൺ ആൾക്കാർ കുറേയധികം റെഡ് മീറ്റ് കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ കുറേ വെറൈറ്റി വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസും ഞാൻ ഇതിൻ്റെ റെസിപ്പിയിൽ കണ്ടു. ഇവിടെ ഞാൻ എഗ് സ്ക്രാമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിൽ എടുക്കുന്നുണ്ട്. റെഡ് ബെൽ പെപ്പറാണ് എടുക്കുന്നത്. റെഡ് ബെൽ പെപ്പറിൻ്റെ ടേസ്റ്റ് വളരെ പ്രത്യേകതയാണ്. പിന്നെ ഇവിടെ ഞാൻ സ്പിനാച്ച് എടുക്കുന്നുണ്ട്. ബേബി സ്പിനാച്ച് ആണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ ബേബി സ്പിനാച്ചും കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബേസിക് ആയിട്ടുള്ള സ്പിനാച്ച് എടുത്തിരിക്കുന്നത്. ഈ റെഡ് ബെൽ പെപ്പർ, യെല്ലോ ബെൽ പെപ്പർ, ഗ്രീൻ ബെൽ പെപ്പർ, ഇതിൽ 3 വ്യത്യസ്തമായ ഫ്ലേവേഴ്സാണ്. ഈ റെഡും യെല്ലോവും നമുക്ക് വേവിക്കാതെ തന്നെ തനിയെ സാലഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രഞ്ചി ടേസ്റ്റാണ് കിട്ടുന്നത്. ഞാനിവിടെ ഒരാൾക്ക് 2 മുട്ട വീതമാണ് എടുക്കുന്നത് ഈ സ്ക്രാമ്പിൾ ചെയ്യുന്നത്. നമ്മുടെ എഗ് സ്ക്രാമ്പിൾ റെഡിയാണ്. ഇതിന് മെയിൻലി ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് സോൾട്ട് ആൻഡ് പെപ്പർ മാത്രമാണ് ഇതിനുള്ളത്.
ആദ്യം ഉപയോഗിച്ച ഫേറ്റ ചീസ് ഇടുന്നുണ്ട്. ഫേറ്റ ചീസ് നമ്മുടെ നോർമൽ ചീസിനെ പോലെയല്ല, ഇതെനിക്ക് തോന്നുന്നു അധികവും ലബ്നെ പോലെയാണ്. വളരെ സോൾട്ടിയാണ് ഈ ഒരു പനീർ പോലത്തെ സംഭവം, പിന്നെ കുറച്ച് ചീസിയും ആണ്. സോ എക്സാക്ട്ലി ചീസിൻ്റെ ഫ്ലേവർ ആണെന്ന് പറയില്ല. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫേറ്റ ചീസ് ഗിവ് ഇറ്റ് എ ട്രൈ. നല്ല അഡീഷൻ ആണ് സാലഡ്സിനും ഇങ്ങനത്തെ എക്സ്ക്രാമ്പിളിനും ഒക്കെ. കുറച്ച് ഫീറ്റ ചീസ് എടുത്തിട്ടാണ് മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ കൂടെ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ബ്രെഡ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു, ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് സാധാരണ സ്ക്രാമ്പിൾ പോലെയാണ്, പക്ഷെ അധികം ഫ്ലേവേഴ്സ് ഒന്നുമില്ല, വളരെ ലൈറ്റാണ്. സ്പിനാച്ചും ക്യാപ്സിക്കും ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു വെസ്റ്റേൺ അല്ലെങ്കിൽ ഒരു മെഡിറ്ററേനിയൻ ടച്ച് ഒക്കെ ഉണ്ട് ഇതിൽ. ഐ ഹോപ്പ് നമ്മുടെ കീറ്റോ ഡയറ്റ് റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കീറ്റോ സൈക്കിൾ ആപ്പ് എല്ലാവരും ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. അതിലെ റെസിപ്പീസ് നല്ല റെസിപ്പീസ് ആണ്, ചെക്കൗട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.